ഗുഡ് മോർണിംഗ് അമ്മച്ചി. ഒരു കാര്യത്തിന് നേരത്തെ വരാൻ പറഞ്ഞ തോന്നുമ്പോഴാണ് അട കേറി വരുന്നത്. ജോമൂക്ക് ഒരു കല്യാണാലോചന. ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചെറുക്കന്റെ പേരെ ആന്റണി എന്നാ, വീട് പെരുമ്പാവൂര്. ഏത് ആന്റണി പെരുമ്പാവൂരാ? അതല്ലടാ, വഴയത് വേറെ ആന്റണി. ഇലക്ട്രിസിറ്റിയിലെ ലൈൻമാനാന്നാ പറയണേ. കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് ചില കണ്ടീഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്തെ ചെറുക്കന്മാരെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളൂല. അതുകൊണ്ടേ നിങ്ങൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് വരണം. ഇതിന്ന് അറിയിടായി കൊടുക്കാത്ത എന്താന്നറിയാമ്മ, പോണ കാര്യം നടക്കൂല. അതാ യവന്റെ അളിയൻ, അതായത് നിങ്ങളുടെ ഒക്കെ ഭാവി അളിയൻ. അവൻ തികഞ്ഞൊരു മാന്യനായിരിക്കണം, അതെനിക്ക് മസ്റ്റാ. കമ്പനി അപ്പൊ എന്താ അടുത്ത പ്ലാൻ? അച്ഛനെ, എന്റെ സ്വന്തം പെങ്ങളുടെ കേസാട്ടോ. സ്ഥിരം വലിപ്പിരി പരിപാടിയാണ്. വലിപ്പിരൊന്നുമില്ല, സംഭവമൊക്കെ സെറ്റാണ്. ഈ പറഞ്ഞ അളിയന്റെ നാട്ടില് എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. നമ്മൾ നേരെ പുള്ളിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു, ഒരു ചെറുത് കൊടുക്കുന്നു. ചെറുത്? ആ, പുള്ളി അതങ്ങ് കേറിയിട്ട് കക്ഷിയുടെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നു. രണ്ടു കാര്യം നടക്കും. നമ്മൾ നേരെ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് നൈസായിട്ട് ചില്ല് ചെയ്യുന്നു, ഫുഡ് അടിക്കുന്നു, പെഗ്ഗടിക്കുന്നു, പെഗ്ഗടിക്കുന്നു, ഫുഡ് അടിക്കുന്നു. പുള്ളി എന്താ മോതൽ എന്നറിയോ? എടാ, കില്ലർ ബേബി എന്ന് വെച്ചാൽ അറബിക്കട ഇളകി വരും. ജനസമ്മതി, കാര്യശേഷി, ഉപകാരി. ഇമാതിരി ആരോപണം ഉന്നയിക്കുമ്പോഴേ താനൊന്ന് ശ്രദ്ധിക്കണം, വളരെ നല്ലതായിരിക്കും. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഈ ബേബി ശ്രീധരൻ നിലനിൽക്കില്ല. എന്റെ പുഷ്കര, നമ്മളൊരു പ്രശ്നത്തെ മുൻവിധികളോടെ സമീപിക്കരുത്. നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട സഹജീവി സ്നേഹത്തിനായിരിക്കണം. നോട്ട് ദ പോയിന്റ്, സഹജീവി. മനസ്സിലായോ? ബേബിച്ചനല്ലോ വലിയ പ്രശ്നം, വളരെ നയപരമായി കൈകാര്യം ചെയ്യും. എന്തായാലും ഞാൻ ഈ വിഷയം വിശദമായി ഒന്ന് പഠിക്കട്ടെ, പഠിച്ചിട്ട് ഒരു പരിഹാരം അറിയിക്കാം. ഓക്കെ? വിഷയം പഠിക്കാന്നാ? ഇവിടെ ആകുള്ള ഒരു കോഴിയാണ്, അതിലാണ് ഇത് കാലത്തുടങ്ങി കാണാത്തത്. നിന്റെ വീട്ടിലേക്ക് വന്ന് തക്ക നോക്കി നീ അതിനെ മോഷ്ടിച്ചിട്ടുണ്ടാവുള്ളൂ. എനിക്ക് എന്താണ് മോനെ, ഇതിന് ഇതേവരെ ഒന്നും കറി വെച്ചില്ലേ? പാപ്പനോട് എന്തെടുക്കരുത്. ആരാടാ ഞാൻ? ആരാടാ ഞാൻ? എന്റെ വീട്ടിലെ വേലക്കാരാ. എന്റെ പൊന്ന് പാപ്പ, കാലത്ത് തന്നെ പച്ചക്ക് ഊടുപാട് തെറി ഞാൻ കേട്ടത് പാപ്പം കണ്ടല്ലേ. ഇതൊക്കെ പാപ്പനും കൂടി വേണ്ടിയിട്ടാണ്ട്ടാ. അങ്ങനെ പറ, അങ്ങനെ വഴിക്കുക. എന്നിട്ട് കറി വെക്കണ കാര്യം ആലോചിക്കുക. അല്ല, സോഷ്യൽ ഡിസ്റ്റൻസിംഗ്. കുപ്പിക്കുള്ളിലിരിക്കുമ്പോ ഇറ്റ്സ് എ ഡെഡ് തിങ്. ഉള്ളി ചെന്നാണല്ല, ഇറ്റ് ബിക്കംസ് ഓർഗാനിക്. ജീവങ്ങൾക്കും ജീവൻ. വണ്ടർഫുൾ പ്രൊഡക്റ്റ് അല്ലേ? മറ്റേ കുപ്പി ഞാൻ പൊട്ടിച്ചേരാ. ടക്ക് ടക്ക് ടക്ക്.
ഓണറും പ്രധാന നടനുമായ ഗോപാലകൃഷ്ണൻ ഇവനെ എനിക്ക് ശരിക്കറിയാന്ന്. ഇവനാണ് പൂച്ച, അതാണ് അവന്റെ നിക്നെയിം. ആന്റണി നല്ല പേര്. ആന്റണി പൂച്ച ആന്റണി ചുരുക്കി പൂച്ചാണ്ടി എന്ന് വിളിക്കും. ഇവരുണ്ടല്ല പൂച്ചനെ പോലെ വന്നതും പോകുന്നതും ഒരാളും അറിയില്ല. എടാ ഇവൻ ഈ സർക്കാർ ലൈൻമാനല്ല, നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഒരു കംപ്ലൈന്റ് പിടിച്ചു പറഞ്ഞാണ്ടല്ലോ ഇവൻ വന്ന് ശരിയാക്കിയിട്ട് പോകണമെന്നില്ല. ഒരാളും അറിയൂല, പൂച്ചനെ പോലെ വന്ന് പോയിക്കളയും. പോസിറ്റീവ് ആണല്ലോ. അത് മാത്രമല്ല ഇവരുണ്ടല്ല, ഇവൻ വാത്സല്യത്തിലെ മമ്മൂട്ടിയാണ്. ബന്ധങ്ങളുടെ വില അറിയണവനാണ്. അത് മാത്രമല്ല ഇവനാ സെക്കൻഡ് ഷോയിലെ ദുൽഖറാണ്. ഏത് കള്ളക്കടത്ത കഠിനാധ്വാനിയാണെന്ന് ഇപ്പൊ നീ ഏതാടാ ഇവൻ? പിന്നെയല്ല ഇവന്റെ ഭാഷയിലെ രചനീയ എന്റെ പൊന്നു വെച്ച കാര്യം മനസ്സിലാവണമല്ലോ. എടാ ഡൗൺ ടു എർത്ത്. നിങ്ങ എത്ര പേടിക്കണ, ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഒരു 10 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം. വാത്സല്യത്തിലെ മമ്മൂട്ടി, ഭാഷയിലെ രജനി. ഡൗൺ ടു എർത്ത് എന്നാ പറഞ്ഞ അമ്മച്ചിക്ക് ഇഷ്ടമാണ്.